ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മോൻസുവിൻ്റെ ബർത്ത്ഡേയാണ്. 3 വയസ്സ് അവനിന്ന് 3 വയസ്സ് തികഞ്ഞു, നവംബർ 13. അപ്പോൾ നമ്മൾ അവന് വേണ്ടിയിട്ട് ഒരു കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞാനിങ്ങനെ കുറേ തപ്പി, അങ്ങനെ തീം കേക്കുകളൊക്കെ കുറേ തപ്പിയായിരുന്നു. അപ്പോൾ അവന് ഇഷ്ടമുള്ളൊരു കാർട്ടൂൺ ക്യാരക്ടറുണ്ട്, ഗോബസ്റ്റർ എന്ന് പറഞ്ഞൊരു ബസ്. അപ്പോൾ അവൻ സ്ഥിരം ഫുഡ് കഴിക്കാനും അല്ലെങ്കിൽ അവൻ്റെ ഫ്രീ ടൈമിലൊക്കെ ഇരുന്ന് കാണുന്നൊരു കാർട്ടൂണാണ് ഗോബസ്റ്റർ. അതിൻ്റെ തീം ഒരു ബസ്സാണ്, ഒരു യെല്ലോ കളറിലുള്ള ഒരു ബസ്സാണ് അതിൻ്റെ അകത്ത് വരുന്ന ക്യാരക്ടേഴ്സൊക്കെ. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചു അങ്ങനത്തെ ഒരു തീം കേക്ക്, ആ ഒരു ബസ്സിൻ്റെ വെച്ചിട്ടുള്ള ഒരു തീം കേക്ക് അവൻ ഈ പ്രാവശ്യം ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ അന്വേഷിച്ച് തപ്പി പിടിച്ചപ്പോഴാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് കണ്ടു, വൗ കേക്ക്സ് കൊച്ചി അങ്ങനെയാണ് അവരുടെ പേര്, വൗ കേക്ക്സ് കൊച്ചി എന്നാണ് അവരുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അപ്പം ഹോം മെയ്ഡ് കേക്കാണ്, ഒരു ഹോം ബേക്കറാണ് അനു എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരിയാണ് ഹോം ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവരെ വിളിച്ചു, അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഐഡിയാസൊക്കെ പറഞ്ഞു കൊടുത്തു, അതിൻ്റെ കുറേ ഫോട്ടോസ്, ഈ ഗോബസ്റ്റർ എന്നുള്ള ബസ്സിൻ്റെ കുറേ ഫോട്ടോസ്, അങ്ങനത്തെ ടൈപ്പിലുള്ള കുറേ റിലേറ്റഡ് ഫോട്ടോസൊക്കെ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കേക്ക്സിൻ്റെ ഫോട്ടോസും ആ മോഡലുള്ള കേക്കിൻ്റെ ഫോട്ടോസും എനിക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടി, അതും ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഓക്കെ, നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല, അവരെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം ഇതിൽ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു. കാര്യം ഞാൻ പറഞ്ഞത് ബുധനാഴ്ചയാണ്, 2 ദിവസം, വെള്ളിയാഴ്ചയാണ് നമ്മുടെ ബർത്ത്ഡേ, അതായത് നവംബർ 13. ഞാൻ അവരോട് വിളിച്ച് പറഞ്ഞത് ബുധനാഴ്ചയാണ്. അപ്പോൾ അവർ പറഞ്ഞ 2 ദിവസം സമയമുള്ളൂ, മെറ്റീരിയൽസ് ഒന്നും കിട്ടുമില്ലോ എന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും ഒരു മാക്സിമം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എങ്ങനെയുള്ള ശരിയാക്കി തരണം. അപ്പോൾ സ്ഥലം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ, പൂക്കാട്ടുപടി തന്നെയാണ് അവരുടെ സ്ഥലം, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ വിളിച്ച് ഞങ്ങൾക്ക് പോയി മേടിക്കാനാണെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ അവർ പറഞ്ഞു മാക്സിമം ട്രൈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കേക്ക് മേടിക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഇറങ്ങിയേക്കുന്നത്. ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടപ്പം ഒത്തിരി നല്ല കേക്ക്സിൻ്റെ ഫോട്ടോസ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് നല്ലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഈ സാധനം പുള്ളിക്കാരി ട്രൈ ചെയ്യാൻ നോക്കട്ടെ, പരമാവധി നോക്കട്ടെ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. മാക്സിമം അതുപോലെയൊക്കെ ഇരുത്താം എന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് നമ്മൾ കൊടുത്ത ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് അവർക്ക് ഞാൻ ചെയ്ത്, ഞാനൊരു റെഫറൻസ് കൊടുത്തത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവരുടെ കേക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അവരെന്നോട് പറഞ്ഞ റെഫറൻസ് ചെയ്ത പോലെ, അല്ലെങ്കിൽ ഏകദേശം സിമിലർ പാറ്റേണിൽ ഒരു കേക്കിൻ്റെ മുകളിൽ ബസ് ഇരിക്കുന്ന പോലെ, ആ ഗോബസ്റ്റർ എന്നുള്ള ബസ് ഇരിക്കുന്ന പോലെ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ ബസ്സിൻ്റെ കണ്ണും വായൊക്കെ അതുപോലെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, നല്ല സാധനം കിടലായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ മനസ്സിലങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ നമുക്ക് കേക്ക് കണ്ടാലാണല്ലോ അറിയുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ പോയിട്ട് ആ കേക്ക് മേടിച്ചിട്ട് തരാം. ഒരു ടയോട്ടയുടെ വണ്ടി ഫ്രണ്ടിൽ പോണോ? അതായത് ഫോർ വീലർ ടയോട്ട പ്രാഡോടെ പഴയ മോഡലാന്ന് തോന്നുന്നു, കിടിലൻ വണ്ടിയിലേ. ആ ബാക്കിലെ ഡോറ് കണ്ടോ, ഡബിൾ, ഐ മീൻ ഡബിൾ ഡോറാണത്, രണ്ട് സൈഡിലേക്കും തുറക്കുന്ന ഡബിൾ ഡോറാണത്, നമ്മുടെ ഈ ട്രാവലറൊക്കെ തുറക്കുന്ന പോലെ. ഓ, കിടിലൻ വണ്ടി അയ്യടാ. അത് പ്രാഡാണോ ലാൻഡ് ക്രൂയിസറാണോ? ടയോട്ടയുടെ വണ്ടിയാണ്, പ്രാഡാണോ ലാൻഡ് ക്രൂയിസറാണോന്ന് എനിക്കൊരു സംശയം. എനിക്കൊണ്ട് പഴയ പ്രാഡോ ആണെന്ന് തോന്നുന്നു. ഫോർ വീൽ ഡ്രൈവ് ആണ് ഇതിൻ്റെ, ടയോട്ടയാണ്. ആ സൂപ്പർ വണ്ടി അല്ലേ, അടിപൊളി. ശരിടാ, അങ്ങനത്തെ ഒരു വണ്ടിയൊക്കെ എന്തെങ്കിലും മേടിക്കാൻ പറ്റുമെന്ന് അടിപൊളിയായിരുന്നല്ലേ. ചേച്ചിനെ ഒന്ന് ഓട്ടോക്കാണല്ലോ വേണ്ട, വണ്ടിയത് പഴയ വണ്ടിയാണെങ്കിൽ എൻ്റെ ലുക്കല്ലേ അത് കാണാനായിട്ട്, എന്നാ പെയിന്റിംഗ് ഒക്കെ ഉണ്ടോ എന്നുവെച്ചാൽ പഴയ, അത് എനിക്കവിടെ ടയോട്ടയുടെ ഒരു ഇതാന്ന് തോന്നുന്നു. പഴയ വണ്ടിയാണെങ്കിൽ ആ വണ്ടിയുടെ ഒരു ഒരു സ്റ്റൈൽ കണ്ടോ, ഇപ്പൊ നമ്മുടെ ഇവിടുന്ന് ഇറങ്ങുന്ന പോലെ, അത് ഇപ്പം ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്ന ഒരു വണ്ടിയുടെയൊക്കെ ഒരു സ്റ്റൈല്. നമ്മളിവിടുന്ന് തിരിയും കേട്ടോ, ആ വണ്ടി നേരെ പോയായിരിക്കും, നമുക്ക് ഇവിടുന്ന് തിരിയണം. ഏ, അതും തിരിയാണോ? ഈശ്വര, ഇനി അവരെയും കേക്ക് മേടിക്കാൻ പോണാണോ? നമ്മളിവിടുന്ന് ലെഫ്റ്റ് തിരിയുമല്ലോ, അതാണ് ലെഫ്റ്റ്.
സൈഡിൽ എന്തോ ബാഡ്ജിങ് ഒക്കെ എഴുതിയിട്ടുണ്ട് ഏതാ വണ്ടി എന്നുണ്ടോ. ഇവിടെ എവിടെയാണ് നമുക്ക് ലൊക്കേഷൻ അയച്ചത്, മാപ്പ് അയച്ചത് ഇവിടെ എവിടെയാണ്, എന്തായാലും നമുക്കൊന്ന് വിളിച്ചു നോക്കാം. നമ്മൾ കേക്ക് മേടിച്ചിട്ട് വീട്ടിലെത്തി, പക്ഷേ ചെറിയൊരു പണി കിട്ടി. നമ്മുടെ കേക്കിൻ്റെ മുകളിലിരിക്കുന്ന ബസ്സിനില്ലേ ചെറിയൊരു ആക്സിഡൻറ്റ്. അതായത് നമ്മൾ വണ്ടിയിലേക്ക് ഇങ്ങനെ വെച്ചപ്പോൾ ഇങ്ങനെ കാറിൻ്റെ സീറ്റ് ഇങ്ങനെ ചരിഞ്ഞാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ആ കേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലൈഡ് ചെയ്തു, ബസ് അതിൻ്റെ മുകളിൽ നിന്ന് ചെറിയായിട്ട് സ്ലിപ്പായിട്ട് ഒന്ന് മറിഞ്ഞിട്ടുണ്ട്. പക്ഷേ കേക്ക് കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ അവിടെ നിന്ന് തുറന്നു നോക്കിയായിരുന്നു, അപ്പോൾ അടിപൊളിയായിരുന്നു. പക്ഷേ വീട്ടിൽ വന്നപ്പോഴാണ് സംഭവം പറ്റിയത്. ഞാൻ എന്തായാലും നിങ്ങൾ കേക്ക് കാണിച്ചു തരാം. കണ്ടോ കേക്ക്, കണ്ടോ കേക്കിൻ്റെ ഇതൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഇത് കണ്ടോ, ഇതിൻ്റെ മുകളിൽ ബസ് ഇരിപ്പുണ്ട്. ബസ് കണ്ടോ, ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് സ്ലൈഡ് ചെയ്ത് ഇപ്പുറത്തെ കുഴിയിലേക്ക് മറിഞ്ഞു. കണ്ടോ, ഈ ബാക്കിലേക്ക് വന്നപ്പം ഇതിങ്ങനെ അങ്ങ് പോയി. പക്ഷേ സംഭവം അടിപൊളിയാണ്. ഇത് മാംഗോ ഫ്ലേവറാണ് കേക്ക്. പക്ഷേ കേക്ക് കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ അവിടുന്ന് എടുത്തപ്പം അടിപൊളിയായിരുന്നു കാണാനായിട്ട്. നമ്മുടെ ആ മുകളിലെ ബസ്സൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നാണ്, മുകളിൽ എഴുതിയേക്കുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ മോസസ്, നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ബസ് ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് സ്കിഡ് ചെയ്ത് പോയി. എന്നാലും കുഴപ്പമില്ല, അതിലിപ്പോൾ എന്ത് കാര്യമായില്ല, നമുക്ക് പെട്ടെന്ന് കഴിക്കാനുള്ളതാണല്ലോ. അപ്പോൾ ആദ്യത്തെ ഒരു ഭംഗി പോയെന്നേ ഉള്ളൂ. പക്ഷേ ബസ് അതേപോലെ തന്നെ ഇരിപ്പുണ്ട്. സാറിൽ നമുക്ക് ഇവിടുന്ന് ഷൂട്ട് ചെയ്യാം. കണ്ടോ, ഇവിടുന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയാണ് കേക്ക്. ആണല്ല, കേക്ക് നല്ല സെറ്റപ്പാണ്. ഇത് നമ്മുടെ ബർത്ത്ഡേ ബോയിനെ കണ്ട ബസ്സോ, ബർത്ത്ഡേ ബോയിനെ കണ്ട. ഹാപ്പി ബർത്ത്ഡേ ടു യു, താങ്ക് യു എന്ന് പറ. ആ മോസം നീങ്ങിയത്, മോസിൻ്റെ ഷർട്ടൊക്കെ കാണണ്ടേ, സ്യൂട്ട് കാണണ്ടേ, കൈ പോക്കറ്റ് ഇട്ടുതന്നെ പോക്കറ്റിൽ. ആ എവിടെ പോക്കറ്റ്, പാൻറ്റിൻ്റെ എവിടെയല്ലേ പോക്കറ്റ്, ഇട്ടോ. ആ ചിരിച്ചേ, അവൻ്റെ ചിരിയാണ്, അവന് ചിരിക്കാൻ പറഞ്ഞവൻ അങ്ങനെ ചിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ മൂസുവിൻ്റെ ബർത്ത്ഡേയുടെ കേക്കൊക്കെ മുറിച്ചു. അവനങ്ങനെ 3 വയസ്സായി മൂസുവിന്. കേക്കൊക്കെ നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. നേരത്തെ പറഞ്ഞല്ലോ മാംഗോ ഫ്ലേവറായിരുന്നു, നല്ല കേക്കായിരുന്നു. ആകെ ഒരു പ്രശ്നം പറ്റിയത് ആ ബസ്സിൻ്റെ ചെറിയൊരു ആക്സിഡൻ്റ് ആണ്. പക്ഷേ നമ്മൾ അവരുടെ അടുത്ത് വിളിച്ചിട്ട് അതിൻ്റെ നല്ല ഫോട്ടോസ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ, നല്ല ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഞാനത് കൊണ്ടുപോകുമ്പോൾ പറ്റിയ മിസ്റ്റേക്കാണ്. ഞാൻ ആ വണ്ടിയിൽ വെച്ചപ്പം അതൊന്ന് ഒന്ന് ചരിഞ്ഞു പോയി. അപ്പോഴാണ് അതൊന്ന് ബസ്സൊന്ന് അനങ്ങിയത്. പക്ഷേ അതർവൈസ് ഓർ ഗുഡ്, നല്ല കേക്കായിരുന്നു. അപ്പം ഞാൻ കേക്ക് ഓർഡർ ചെയ്ത് വൗ കേക്സ് കൊച്ചി എന്നാണ്. ഞാൻ അവരുടെ നമ്പറും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനും ഈ വീഡിയോയുടെ താഴെയും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൊച്ചിയിൽ എവിടെയാണെങ്കിലും അവർ ഡെലിവറി ചെയ്യാമെന്നാണ് പറഞ്ഞത്. അല്ല, വിളിച്ച് ഓർഡർ ചെയ്യേണ്ടവർക്ക് ഓർഡർ ചെയ്യാം, നമ്മൾ വിളിച്ച് പറഞ്ഞ് ഓർഡർ ചെയ്താൽ മതി, നമുക്ക് എവിടെ വേണം ഡെലിവറി ചെയ്തുതരും. പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴി ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടും പേ ചെയ്യാം. എന്തായാലും ഒരു ഹോം മെയ്ഡ് കേക്ക് ആയതുകൊണ്ട് തന്നെ
അതിൻ്റെ ഒരു ഒരു പ്രത്യേകത ആ കേക്കിനുണ്ട്. നമ്മുടെ ബേക്കറിയിൽ പോയി മേടിച്ച പോലല്ലോ, ഒരു ഹോം വീട്ടിലുണ്ടാക്കിയ ഒരു ഹോം മെയ്ഡ് കേക്കാണ്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് ആ കേക്കിനുണ്ട്. അപ്പോൾ വേറെന്താ, വേറൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു, ചെറിയൊരു ലൈഫ് സ്റ്റൈലുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വേറെ വീഡിയോസൊക്കെ ഒത്തിരി വരുന്നുണ്ട്. ഇപ്പം കൊറോണയൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. കൊറോണ മാറി തുടങ്ങിയിട്ടില്ല, നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസൊക്കെ ഓപ്പണായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടൂറിസ്റ്റ് പ്ലേസൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ബീച്ചൊക്കെ അതേ ഓപ്പണായി തുടങ്ങി, റിസോർട്ട്സൊക്കെ ഓപ്പണായി. പിന്നെ കുറച്ച് ട്രാവൽ വീഡിയോസൊക്കെ ആയിട്ട് വരണമെന്നുണ്ട്. എല്ലാം ഒന്ന് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ട്രാവൽ വീഡിയോസൊക്കെ ചെയ്യാം. പിന്നെ ഇപ്പോൾ എല്ലാവരും വാൻ ലൈഫിൻ്റെ കുറേയാണ്. അപ്പോൾ വാൻ ലൈഫിൻ്റെ ഇതൊക്കെ കഴിയട്ടെ. ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഉടനെ ഒന്നുമില്ല, ഒരു നെക്സ്റ്റ് ഇയർ 2021 അല്ലെങ്കിൽ 2022 ഒക്കെ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് ഉണ്ട്. ഇപ്പം എല്ലാവരും ഓൾ ഇന്ത്യ ട്രിപ്പ് പോയേക്കാണ്. എല്ലാവരും വാൻ ലൈഫായിട്ട് ഓൾ ഇന്ത്യ ട്രിപ്പ് എല്ലാ വ്ളോഗേഴ്സും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പോയേക്കാണ്. അപ്പോൾ ഈ ഒരു ഇതൊക്കെ ഒന്ന് കഴിയട്ടെ. കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കും ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അങ്ങ് പോവാം. അപ്പം കൂടുതൽ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ.